أحبائي السلام عليكم ورحمة الله وبركاته. مرحبا بكم جميعا إلى فصل جديد للصف السابع. كيف الأمور؟ طيب تمام؟ الحمد لله ما شاء الله مبروك. ففي الفصل الماضي درسنا عن تسليم بيت من سلمه الوزير وزير التعليم لوالد أيمن. نعم كاين كلاس لي نعم وزير التعليم أيمن إنت أباك بيد كيمار يدين كرشان نعم بارنة لا أدلة الكلمات التهذيبية نعم بارنة دين كورا وداهر نعم لك سار كانش ونرنو أبادك بيبتا سندربنغل يوسي نحن ندخل إلى الصفحة الصفحة الرابع عشر. أنا أريد لكم صورة ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫലൈക്കും അൻ തുജീബു മാ ഹാദിഹി, അതെന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. മാ ഹാദിഹി ഹിയ സൂറ, മാ ഹാദിഹി ഹൽ ഹാദാ ഹിയ ഉൻവാൻ മദ, കുറച്ച് ഹെഡിങ്ങുകളാ അല്ലേ, എന്തിൻ്റെ ഹെഡിങ്ങുകളാണ്? ഇതെവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാധ്യത കുറവാണ് അല്ലേ. വഹാദഹു ഉൻവാൻ ബഅദുൽ ജറായിസ്, കുറച്ച് പത്രങ്ങളുടെ ഹെഡിങ്ങുകൾ, അതായത് തലക്കെട്ട്, അതിൻ്റെ പേരുകൾ. അസ്മാ ഉൽ ജറായിസ് ചില പത്രങ്ങളുടെ പേരുകളാണ്. എന്താ നോക്കൂ, ഇതെന്താ വായിക്കുന്നത്? അൽ കുവൈത്തിയ, കുവൈത്ത് എന്ന് ഇറങ്ങുന്ന. അൽ ഹയാത്ത്, അൽ അൻബ, അൽ ഖുദുസ്, ഷർഖുൽ ഔസത്, അൻ നഹാർ അല്ലേ. അപ്പൊ അറബി പത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റിലൊക്കെ അടിച്ചു നോക്കി, ഈ പേരുകളൊക്കെ അടിച്ചു നോക്കി, ഒരുപാട് പത്രങ്ങൾ കിട്ടും അറബി പത്രങ്ങൾ. ഓക്കെ, ഞാനിവിടെ ഇത് കാണിക്കാൻ കാരണം ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടോ കുറെ പത്രങ്ങളുടെ പേരുകളുണ്ടോ? അൽ ബിലാജ്, അൽ ജസീറ, അൽ വസത്ത്, ഈ പേരുകൾക്ക് നമ്മൾ പത്രങ്ങളുടെ പേരുകളൊന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഫഹിംന ഫിൽ ഫസലിൽ മാവി അന്ന അൽ വസീർ, വസീർ തഅലീം, സല്ലമ അൽ ബൈത് ലി ഐമൻ, വീടിന് വീട് കൈമാറി അല്ലേ. ഫഹാദ യകൂനു ഖബറൻ ഫിൽ ജരീദ, അതൊരു വാർത്തയാവും അല്ലെ. ഫിൽ ജരീദ, ജരീദ എന്നതാ പത്രത്തിലൊരു വാർത്തയായി വരും അല്ലെ, തീർച്ചയായും ഒരു വാർത്തയായിട്ട് വരും. അപ്പൊ ഇവിടെ അങ്ങ് അതുപോലെ ഒരു പത്രത്തിൽ വാർത്തയായി വന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. മ ഇസ്മുൽ ജരീദ ഹുന, അൽ അഖ്ബാറുൽ യൗമിയ, അതാണ് പത്രത്തിന്റെ പേര്. അപ്പോ നിങ്ങൾക്ക് കുറെ പത്രങ്ങളുടെ പേരറിയാം, മാതൃഭൂമി, മനോരമ, അതുപോലെ ഹിന്ദു പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറെ പത്രങ്ങളുണ്ട്. ഇവിടെ ഹദാ ജരീ അൽ ജരീദ അൽ അറബിയ, ഇതൊരു അറബി പത്രമാണ്. അപ്പൊ പത്രത്തിലെ ന്യൂസ് അത് എഴുതുന്നതിനും ഒക്കെ ഒരു രീതിയുണ്ട് അല്ലേ. അത് അതൊരു റിപ്പോർട്ട് പോലെയാണ് അവർ എഴുതിയിട്ടുണ്ടാവുക അല്ലേ, റിപ്പോർട്ട് പോലെയാണ് എഴുതിയിട്ടുണ്ടാവുക. ഇപ്പൊ ഇതുപോലൊരു റിപ്പോർട്ട് ഞാൻ ആദ്യം കാണിക്കാം മലയാളത്തിലുള്ളത്. എന്താ കൂടെ ആദ്യം എന്താ എഴുതി? തസ്ലീം ബൈത്തിൻ ജദീദ്, പുതിയ വീട് കൈമാറി എന്നാണ്, അല്ലെങ്കിൽ പുതിയ വീട് കൈമാറ്റം എന്നാണ്. അപ്പൊ ഇത് നോക്കൂ, ഒരു ന്യൂസ് ശ്രദ്ധിക്കട്ടോ. വേണ്ട, സഹപാഠിക്കൊരു വീട് കൈമാറി, സഹപാഠിക്കൊരു വീട് കൈമാറി. കോടൂർ ചമ്മങ്കടവ് പി എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹപാഠിക്കൊരു വീട് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഭവനം കൈമാറി. രണ്ടു വർഷത്തിനിടെ ചെമ്മങ്കടവ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ വീടാണിത്. വീടിന്റെ താക്കോൽ ദാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇതൊക്കെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. വീടിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ ഒരാളുണ്ടാവും അല്ലേ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന പുൽപ്പാടം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ പരിപാടിയിൽ കുറെ ആളുകൾ ആ പരിപാടി നയിക്കാൻ ആരുണ്ടാവുക? അധ്യക്ഷനുണ്ടാവും. അതിനോട് പറയണം, പി ടി എ പ്രസിഡന്റ്, സ്കൂളിലൊക്കെ പരിപാടി നടക്കുമ്പോൾ അധ്യക്ഷൻ ഉണ്ടാവില്ലേ, ആ പരിപാടിയുടെ പ്രധാന സംഘാടകൻ പി ടി എ പ്രസിഡന്റ് എൻ കുഞ്ഞീതു അധ്യക്ഷനായി. പിന്നെ കുറച്ച് ആളുകൾ ആശംസ പറയാനും എന്താണ് അതുപോലെ സ്വാഗതം പറയാനൊക്കെ ഉണ്ടാവും. ഇവിടെ പറഞ്ഞ പഞ്ചായത്ത് അംഗം സജിനമോൾ ആമിയൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ പി മുഹമ്മദ് അബ്ദുൽ നാസർ,
എം സിദ്ദീഖ്, വരിക്കോട് അബ്ദുറൌഫ്, സ്കൂൾ മാനേജർ എൻ കെ കുഞ്ഞു മുഹമ്മദ്, ടി എ കബീർ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ കെ ഹഫ്സൽ, സ്കൗട്ട് ലീഡർ സഞ്ജയ് എന്നിവർ സംസാരിച്ചു എന്നാണ്. അപ്പോൾ ഇവരൊക്കെ ഓരോരുത്തരും ആശംസ പറഞ്ഞിട്ടും അതുപോലെ സ്വാഗതം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു റിപ്പോർട്ട് മലയാളത്തിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഹുനാക്ക ഹാദിഹി തഖരീറുൻ മലയാളമി, തഖരീർ മലയാളമി. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ പുസ്തകത്തിലുള്ളത് ഒരു തഖരീർ അറബി അല്ലെങ്കിൽ ഖബറുൻ അറബി ലി തസ്ലീം ബൈത്തിൻ ജദീദ്, ഒരു പുതിയ വീട് കൈമാറിയതിൻ്റെ ഒരു ഖബർ ന്യൂസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ വീട് കൈമാറി, അത് വീട് കൈമാറിയ ആളാണ് ഇവിടെ ആരാ വീട്, മൻ സല്ലമൽ ബൈത്സ് വസീറു താലീം അല്ലേ. പിന്നെ അത് ഉദ്ഘാടനം, പരിപാടി ഉദ്ഘാടനം ചെയ്തതും വസീറു താലീം ആയിരിക്കും. പിന്നെ അതിൻ്റെ മന്ത്രി, മുഖ്യമന്ത്രി അല്ല വിദ്യാഭ്യാസ മന്ത്രി വന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശത്തെ എം എൽ എ അല്ലേ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അദ്ദേഹമായിരിക്കും അതിന് അധ്യക്ഷനാവുക, അത് പരിപാടി നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ അതിൽ ആശംസ പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, പരിപാടിക്ക് സ്വാഗതം പറയാൻ ആളുണ്ടാവും, നന്ദി പറയാൻ ആളുണ്ടാവും. ആ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കേ, അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. ഇത് വായിക്കുന്നതിൻ്റെ ഒരു ന്യൂസ് പോലെ വായിക്കുന്നതിൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. റെഡിയല്ലേ? അപ്പം ശ്രദ്ധിച്ചോട്ടാ. تسليم بيت جديد نيلمبور تم تسليم بيت جديد في قرية كوالا باران أهداه الطلاب لزميلهم انهدم بيته في كارثة طبيعية قام وزير التربية والتعليم بتسليم البيت وافتتاح الحفلة ترأس عضو المجلس التشريعي الحفلة وألقى مدير المقاطعة ورئيسة مجلس القرية كلمات التهاني رحب ناظر المدرسة بالحاضرين وقدم حمدان عريف المدرسة كلمات الشكر. ഓക്കെ, ഇപ്പൊ ഇത് നമ്മള് ഈ കുട്ടിയുടെ ചിത്രം വെച്ച് എ ഐ ഉപയോഗിച്ച് അതിന്റെ വോയിസ് കൊടുത്തതാണ് നിങ്ങളോട് കേട്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ബൈത്ത് കൈമാറിയതിന്റെ നിലമ്പൂർ കുറച്ച് സ്ഥലങ്ങളുടെ പേരെ കേട്ടു അല്ലെ. ഫഹൽ സണയത്തും ഹാദിഹിൽ അൽ മമാക്കിൻ മിൻ ഖബിൽ കവളപ്പാറ, കവളപ്പാറയിലാണ് എന്താണ് ദുരന്തം ഉണ്ടായത് അല്ലെ. ഫ ബൈത്തു ഐമൻ ഫി ഐന, ബൈത്തു ഐമൻ എവിടെയായിരിക്കും, അവന്റെ വീട് കറിയത്ത് കവളപ്പാറ, കവളപ്പാറയിലായിരിക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ തസ്ലീമു ബൈത്തിൻ ജദീദ്, അറബി വാർത്ത തസ്ലീമു ബൈത്തിൻ ജദീദ് നിലമ്പൂർ തമ്മ തസ്ലീമു ബൈത്തിൻ ജദീദ് ഫി ഖറിയത്തി കവളപ്പാറ അഹദാഹു തുല്ലാബ് ലിസമീലിഹിം ഇൻഹദമ ബൈതുഹു ഫി കാരിസത്തിൻ തബീഇയ ഖാമ വസീർ തർബിയത്തി വത്തഅലീം ബിതസ്ലീമിൽ ബൈത് വഇഫ്തിതാഹിൽ ഹഫ്ല ترأس عضو المجلس التشريعي الحفلة وألقى مدير المقاطعة ورئيسة مجلس القربية كلمات التهاني رحب ناظر المدرسة بالحاضرين وقدم حمدان عريف المدرسة كلمات الشكر هنا وارتا വായിക്കുന്ന പോലെ റിപ്പോർട്ട് വായിച്ചു പഠിക്കാം. ഓക്കേ, അങ്ങനെ ഒന്ന് വായിച്ചു നോക്കില്ലേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നമുക്ക് വീഡിയോ പോസ് ചെയ്ത് അങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാണ് നമ്മൾ ഇതിൽ എന്താ പറയുന്നു നോക്കൂ. അപ്പൊ ഇതിൽ ഇത് വായിച്ചതിന് ശേഷം ഇതിന്റെ ഒരു ബർണാമജ് തയ്യാറാക്കണം നിങ്ങൾ. അതായത് ഇതൊരു റിപ്പോർട്ടാണ്, തഖരീർ എന്നാ പറയുക. ആ തഖരീറിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഇത് വേണ്ട പരിപാടിയുടെ ബർണാമജ് കണ്ടോ, ബർണാമജ് തസ്ലീം, കൈമാറ്റ ചടങ്ങിന്റെ പ്രോഗ്രാമിന്റെ നോട്ടീസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ അതിൽ സ്വാഗതം പറഞ്ഞതാര്, അതിൻ്റെ അധ്യക്ഷനാര്, ഉദ്ഘാടനം ചെയ്തതാര്, ആശംസ പറഞ്ഞതാര്, നന്ദി പറഞ്ഞതാര്, അവരുടെ പേരൊക്കെ എന്തിലുണ്ട്, ഇവിടെയുണ്ട്. മക്കൾ അത് പൂരിപ്പിക്കണം. എന്താ പറയുന്നത്, തസ്ലീമു ബൈത്തിൻ ജദീദ്, പുതിയ വീട് കൈമാറ്റം. നിലമ്പൂർ തമ്മ തസ്ലീമു ബൈത്തിൻ ജദീദിൻ ഫി ഖറിയത്തി കവളപ്പാറ, അതൊരു റിപ്പോർട്ടിന്റെ രീതിയാണ്. തസ്ലീമു ബൈത്തിൻ, പുതിയ വീട് കൈമാറി എവിടെ, ഫി കറിയത്തി കവളപ്പാറ, കവളപ്പാറയിൽ, കറിയത്തി കവളപ്പാറ ഗ്രാമത്തിൽ. അഹ്ദാഹു അത്തുല്ലാ ലിജമീലിഹിം, കുട്ടികൾ തങ്ങളുടെ കൂട്ടുകാരനെ നിർമ്മിച്ച് നൽകിയ വീടിന്റെ കൈമാറ്റം നടന്നു. ഇൻഹദമ ബൈതുഹു ഫി കാരിസത്തിൻ തൊബിഇയ, ഇൻഹദമ ഹലക്ക,
എന്താണ് നശിച്ചുപോയി. അവൻ്റെ വീട് എങ്ങനെ നശിച്ചു? ഫി കാരിസത്തിൻ തബഈയ, കാരിസ മത കാറ്റസ്ട്രോഫി, അപകടം കേട്ടോ, അല്ലെങ്കിൽ ദുരന്തം, നാച്ചുറൽ കലാമിറ്റി കേട്ടോ, എന്നുവെച്ചാൽ പ്രകൃതി ദുരന്തത്തിൽ. ഖാമ വസീറു തർബിയത്തി വതഅലീം ബി തസ്ലീമിൽ ബൈത്സ്, വീട് കൈമാറിയത് ഖാമ നിർവഹിച്ചു, വീട് കൈമാറ്റം വസീറു തർബിയത്തി വതഅലീം, വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു എന്ത്, ബി തസ്ലീമിൽ ബൈത്സ്, വീട് കൈമാറ്റം. വ ഇഫ്തിതാഹ്, ഉദ്ഘാടനം ചെയ്തു, അൽ ഹഫ്ല, പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇവിടെ ഇഫ്തിതാഹ് നടത്തിയത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ടോ, ഉണ്ട് ഉണ്ടോ. അപ്പൊ ഇവിടെ പേരെന്ത് എഴുതണം നിങ്ങള്? വസീറു തർബിയത്തി വതഅലീം. പരീക്ഷയ്ക്കും ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ബർണാമച്ച് തയ്യാറാക്കാൻ വേണ്ടി ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പാരഗ്രാഫ് അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ അത് കിട്ടുള്ളൂ. പിന്നെ തറ അസ ഉലുവുൽ മജ്ലിസി തറ അസ എന്ന് വെച്ചാൽ അധ്യക്ഷത വഹിച്ചു. നേരത്തെ മലയാളത്തിൽ അധ്യക്ഷത വഹിച്ച ഒരാളുടെ കുഞ്ഞി ഇതു എന്നൊക്കെ പറഞ്ഞ് വായിച്ചില്ലേ, അതുപോലെ തറ അസ കാന റഈസ് അൽ ഹഫ്ല, ഹഫ്ലയുടെ റഈസ് ആയിരുന്നു, അതായത് അധ്യക്ഷൻ. തറ അസ ഉലുവുൽ മജ്ലിസി തശ്രീഇ, MLA അധ്യക്ഷത വഹിച്ചു അൽ ഹഫ്ല, പരിപാടിക്ക്. വഅൽഖ മുദീറുൽ മുഖാതഅതി, വഅൽഖ മുദീറുൽ മുഖാതഅ, കലക്ടർ, മുദീറുൽ മുഖാതഅമൻ കലക്ടർ ഒരാൾ. വറഈസത്തു മജ്ലിസത്തിൽ ഖറവിയ, ഖറിയ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണ് റഈസ, റഈസ ഇവിടെ പ്രസിഡന്റ് എന്നാണ്. മജ്ലിസിൽ ഖറിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റും കലക്ടറും അൽഖ നടത്തി കലിമാത്തു തഹാനി, ആശംസ. അതുപോലെ റഹബ സ്വാഗതം ചെയ്തു, നാദറുൽ മദ്രസ HM ഹെഡ് മാസ്റ്റർ. അപ്പോ ഇവിടെ കലിമാത്തു തഹാനി നടത്തിയ രണ്ടുപേരുണ്ട്, ആരൊക്കെയാണ്? മുദീറുൽ മുഖാത്ത വറഈസത്തു മജ്ലിസിൽ ഖറബിയ. ഇവിടെ കലിമാത്ത് എന്നാണ് അത്തഹാനി നടത്തിയത് ആരാന്ന് ഇവിടെ രണ്ടുപേരുടെ പേര് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, പിന്നുള്ളത് റഹബ നാദറുൽ മദ്രസ ബിൽ ഹാദിരീൻ, റഹബ കലിമത്തു തർഹീബ് സ്വാഗതം പറഞ്ഞു. ആരാണ്? നാദറുൽ മദ്രസ. അപ്പൊ ഇവിടെ തർഹീബ് ആരാ നടത്തിയെന്ന്, തർഹീബ് കണ്ട, തർഹീബും റഹബിയും ഒന്നാണ്. സ്വാഗതം നടത്തിയത് നാദറുൽ മദ്രസയാണ്. ഓക്കെ, നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഈ സ്വാഗതമൊക്കെ അവസാനം വരിക, പക്ഷെ അതിൻ്റെ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ സ്വാഗതം ആദ്യത്തിലാണ് വരേണ്ടത് കേട്ടോ. അതുപോലെ അധ്യക്ഷയൊക്കെ ആദ്യത്തിലാണ് വരേണ്ടത്. പിന്നെ വഖദ്ദമ ഹംദാൻ, ഹംദാൻ നിർവഹിച്ചു, നടത്തി അരീഫുൽ മദ്രസ, അദ്ദേഹം ആരാണ്? സ്കൂൾ ലീഡർ. കലിമാത്ത് ഷുക്കർ, നന്ദി പ്രകാശിപ്പിച്ചു എന്നാണ്. അപ്പൊ കലിമത്ത് ഷുക്കർ നടത്തിയത് ആരാണ്? ഹംദാൻ എന്ന് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ തർഹീബ് മാൻ പാരഗ്രാഫിൽ പറഞ്ഞു. റിയാസ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉലുവുൽ മജ്ലിസി അത്തശ്രീഅലി, ഇഫ്തിതാഹ് വസീറു തറബിയ, തഹാനി രണ്ടുപേർ, ഷുക്ർ ലീഡർ, സ്കൂൾ ലീഡർ, അയാളുടെ പേര് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഒരു പരിപാടിയുടെ ബർണാമച്ച് വാക്ക് മറന്നു പോകരുത്, പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഒരു പാരഗ്രാഫ് ഇതുപോലെ റിപ്പോർട്ട് തന്നിട്ട് അതിൻ്റെ ബർണാമച്ച് തയ്യാറാക്കാൻ വേണ്ടി പറയും. റെഡി അല്ലേ? അതാണ് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ഹുനാക്ക് ബാദുൽ അസ്ഇല, കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഐന ജറ ബർണാമജ് തസ്ലീമിൽ ബൈത്സ്, ഐന ജറ, എവിടെയാണ് വീട് കൈമാറ്റ പരിപാടി നടന്നത്, എവിടെയാണ്? ഇതിൽ പറയുന്നുണ്ടല്ലോ സ്ഥലം അല്ലേ. അപ്പൊ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ന്യൂസിൽ ആദ്യം സ്ഥലമാണ് വരിക, നിലമ്പൂർ. മൻ അഹ്ദൽ ബൈത്സ്, ആരാണ് വീട് സംഭാവന ചെയ്തത്, ആരാണ് വീട് നിർമ്മിച്ചു കൊടുത്തത്, ആരാണെന്നാണ് അറിയാലോ. ഇതിൽ പറയുന്നുണ്ട് അഹ്ദാഹു അത്തുല്ലാഫ്, വിദ്യാർത്ഥികൾ. കൈഫ ഇൻഹദമൽ ബൈത്, വീട് എങ്ങനെയാണ് തകർന്നു പോയത്, അതും ഇതിൽ അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായി കണ്ടെത്തി പാരഗ്രാഫ് എഴുതണം. എളുപ്പമാണ്, സിമ്പിൾ. മൻ കാമു ബി തസ്ലീമിൽ ബൈത്സ്, വീട് കൈമാറിയതും ആരാണ് അല്ലെ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം മക്കൾ കണ്ടെത്തണം. എടറ ഞാൻ പറഞ്ഞു, എടറ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, എളുപ്പമാണ് കേട്ടോ, നോക്കി പാരഗ്രാഫ് നോക്കിയ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ്, അതും ഈ ബർണാമിച്ച് തയ്യാറാക്കാനാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു പത്രത്തിന്റെ പേര് കൊടുക്കുന്നുണ്ട്, എന്താണ്?
അൽ വഖായിഉൽ മിസ്രിയ മുൽഹഖും ലിൽ ജരീദത്തുർ റസ്മിയ. അൽ വഖായിഉൽ മിസ്രിയ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹദീസ്മു ജരീദ. ഹദീഹുൽ ജരീദ ഹി അവ്വലു സഹീഫത്തിൻ അറബിയ നുഷിറത് സനത്ത അൽഫിൻ വ 1828 മിനൽ ഖാഹിറ, കെയ്റോയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചൊരു പത്രമാണ് ഇത്. അതാണ് അറബിയിലെ ആദ്യത്തെ അറബി പത്രം, മിസറിൽ ഈജിപ്തിൽ നിന്ന്. അതിൻ്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക്, പഴയ ഒന്നാമത്തെ കോപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടാവും, ഇതല്ല, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ, അതായത് ഫസ്റ്റ് എഡിഷൻ, ഫസ്റ്റ് ദിവസത്തെ പേപ്പറായിട്ട് ചെന്നെറ്റിൽ കിട്ടുന്ന ഒരു ചിത്രമാണ് കേട്ടോ. ഇതൊക്കെ അതിന് ശേഷം ഇറങ്ങിയതാണ്, ജരീദത്തുൻ റസ്മിയ ലിൽ ഹുക്കൂമത്തിൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പത്രം ആയിട്ടുണ്ടാകും. അപ്പൊ അറബി പത്രങ്ങളിൽ ആദ്യത്തെ ഒന്നാണ് എന്ത്, അൽ വഖായിഉൽ മിസ്രിയ എന്നുള്ളത്. അത് നിങ്ങളൊരു ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അതിനുശേഷം ഹുനാക്ക ഹുനാക്ക ഹിവാർ, ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. ഫിൽ മസാഇ വസല ഹംദാൻ ഇലൽ ബൈതി മസ്റൂറ, മൻ ഹംദാൻ ഹുവ അരീഫുൽ മദ്രസ. അരീഫുൽ മദ്രസ, ഹംദാന് അതായത് നമ്മുടെ സ്കൂൾ ലീഡർ സ്കൂൾ വൈകിട്ട് വീട്ടിലേക്ക് സന്തോഷത്തോടെ വന്നു. കാനത് ഉമ്മുഹു ജാലിസത്തൻ ഫി വജ്ഹത്തിൽ ബൈത്ത്, കാന ഉമ്മുഹു ഉമ്മു ഹംദാൻ, ഹംദാന്റെ ഉമ്മ ജാലിസ ഇരിക്കുകയായിരുന്നു, ഫി വജ്ഹത്തിൽ, വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഫദാർ ബൈനഹുമ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ പൂർത്തിയാക്കണം, അതായത് ഉപയോഗിച്ചിട്ട് ഇവിടെ കുറച്ച് വാചകങ്ങളുണ്ട്, ഈ വാചകങ്ങൾ ഇവിടെ ചേർക്കണം, ഇതിന്റെ താഴെയുള്ള ഇവിടെ വിട്ടുപോയ ഭാഗത്ത് ചേർക്കണം അല്ലേ. അപ്പൊ നോക്കൂ എന്താണ് ഹിവാറിൽ പറയുന്നത്, ഇവിടെ ഇതിന്റെ ആശയങ്ങളൊന്ന് മനസ്സിലായി. ഫി തമാമി സാഅത്തി റാബിയ, നിങ്ങൾ പറയാനുണ്ടോ എന്നിട്ട്, 7 മണി അല്ല വൈകിട്ട് കൃത്യം 4 മണിക്ക് എന്നാണ്. അൽക്കൗതു കലിമത്ത് ശുക്ർ, ഞാൻ നന്ദി പറഞ്ഞു, ഹംദാൻ പറഞ്ഞ വാക്കായിരിക്കും അല്ലേ. ഹദ കലിമത്ത് ഹംദാൻ. കൈഫ കാനൽ ബർണാമജ്, ബർണാമജ് എങ്ങനെ, പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഹംദാൻ, ഹംദാൻ വന്ന് എന്ത് പറയും, അത് അറിയണമെങ്കിൽ ഇതിന് ശേഷമുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. ഉമ്മ പറഞ്ഞു ഓ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പൊ ഇവിടെ എന്താണ് വരിക എന്ന് മക്കൾക്കറിയാം, ഞാൻ പറയുന്നില്ല, അത് എഴുതുക. പിന്നെ ഉമ്മ എന്തോ ഒരു കാര്യം കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഒരു ഡാഷ് ഉണ്ട്, അതിന്റെ മറുപടി ശ്രദ്ധിക്കുക. ഹംദാൻ ജയ്യിദ് ജിദ്ദൻ, വളരെ നന്നായിരുന്നു. അപ്പൊ ഉമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, വളരെ നന്നായിരുന്നു. ഉമ്മ ചോദിച്ചെന്താണ്, പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരിക്കും. അതിനൊരു ഒരു സെന്റൻസ് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, അതിവിടെ എടുത്ത് എഴുതണം. എവിടെ, ഇവിടെ കേട്ടോ, ഇവിടെ എടുത്ത് എഴുതണം. പിന്നെ അതിനുശേഷം ഹംദാൻ പരിപാടി കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഉമ്മ മാഷാല്ലാ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ഹംദാൻ പറഞ്ഞത്, ഹംദാൻ ചെയ്ത ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അതിന്റെ ആശയവും ഞാൻ ഇവിടെ പറഞ്ഞു, മക്കൾ അതിവിടെ എടുത്തെഴുതണം. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആശയം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഇടക്ക് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ ഇതിന്റെ തൊട്ടു മുമ്പുള്ള കുറച്ച് ഭാഗം കൂടി കേട്ട് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടും. ഓക്കെ, അതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ അൻത മുംതാസ്, നീ മിടുക്കനാണ്. വത്തല മത വസലൽ വസീർ, എപ്പോഴാണ് വസീർ വന്നത്, വസീർ വന്ന സമയവും ഈ പാരഗ്രാഫ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെവിടെ എഴുതണം, ഇവിടെ എഴുതണം. പിന്നെ ഉമ്മ വീണ്ടും ചോദിക്കുന്നു, മൻ ഷാറക ഫിൽ ബർണാമജ് സിവാഹു, മൻ ഷാറക്ക, ആരാണ് പങ്കെടുത്തത് പ്രോഗ്രാമിൽ സിവാഹു, മന്ത്രിയെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ, ഈ റിപ്പോർട്ടിലുണ്ടല്ലോ ആരൊക്കെയുണ്ടെന്ന്. അപ്പൊ അവരുടെ പേരൊക്കെ ആരൊക്കെയുണ്ട്, ഒരാളുടെ പേര് ഞാൻ പറയും, ആരാണ്, ഉലൂവുൽ മജ്ലിസ് തശ്രീഇ. വേറെ 2-3 ആൾക്കാരുണ്ട്, വേറെ 2 ആൾക്കാർ കൂടിയുണ്ട്, അവരുടെ പേരും കൂടി ചേർത്ത് എവിടെ എഴുതണം, എവിടെ എഴുതണം, ഇവിടെ എഴുതണം അല്ലേ. അല്ല, അവിടെയെല്ലാം ഹംദാൻ പറഞ്ഞതിലേക്ക് എഴുതണം. പിന്നെ അവസാനം ഉമ്മയും ഹംദാനും കൂടി പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചേർക്കുക. അപ്പൊ എന്ത് പറയാം, നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് അല്ലേ. അപ്പൊ ജസാക്കുമുള്ള വേണമെങ്കിൽ പറയാം അല്ലെ, ജസാക്കുമുള്ള.
ഹംദാൻ അതിന് നന്ദി പറയാം. നന്ദി പറയാനുള്ള വാക്കുകൾ മക്കൾക്കറിയില്ലേ, അതും കൂടി ചേർക്കാം. ഏ ഇത്രയും ചെയ്താൽ നമ്മുടെ ആക്ടിവിറ്റി പൂർത്തിയായി. ഓക്കെ, അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നാലേ നമുക്ക് ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഇൻഷാല്ലാ ബാക്കി ക്ലാസ് അടുത്ത ദിവസം പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.